ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ റെജി കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ നദയുടെ ചാനലിൽ കൂടെ പരിചയപ്പെട്ട ആളാണ്. അപ്പോൾ അങ്ങനെ പരിചയപ്പെടാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ പറയാം. ഞാൻ എൻ്റെ പേര് റജീന ബേബി എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലാണ്. ഞാനിപ്പോൾ മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് എന്ന സ്ഥലങ്ങളിൽ ഹോം നേഴ്സ് ആയിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ എന്താണ്, ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ട് പിന്നെ ഓരോ ടിപ്സുകളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫോണിൽ വിളിച്ചിട്ടും എന്താണ് നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷേ ഞാൻ മെയ് വരെ ജോലി ഏറ്റത് കൊണ്ട് തന്നെ എനിക്ക് അപ്പം അതിന് ശേഷമുള്ള ജോലികളെ ഇനി വന്നാൽ ഏൽക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരാളല്ലേ ഉള്ളൂ. അപ്പം പിന്നെ എന്നിൽ അറിയാവുന്ന ആൾക്കാർ വേറെ ഉണ്ട്. അപ്പം അവർക്ക് നല്ല ആൾക്കാരെ നോക്കിയിട്ട് ഇൻഷാല്ലാ ഞാൻ അവർക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് ഞാൻ ആളിനാക്കി കൊടുക്കുന്നതാണ്. പിന്നെ എന്താണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ല വളരെ താങ്ക്സ് ഉണ്ട്. കാരണം എനിക്ക് 300 something സബ്സ്ക്രൈബറായിരുന്നു. അപ്പോൾ ഇപ്പം എനിക്ക് 600 something അയക്കണം. അപ്പോൾ ഇതിനൊക്കെ എല്ലാവരും ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഇനി അതുപോലെ തന്നെ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, ദുആ ചെയ്യുക. ഞാനും എല്ലാവർക്കും വേണ്ടിയിട്ടും ദുആ ചെയ്യുന്നതാണ്. എല്ലാ മക്കൾക്കും, എല്ലാ ഗർഭിണികളായ മക്കൾക്കും, കുഞ്ഞുമക്കൾക്കും, എല്ലാ അമ്മമാർക്കും, എല്ലാവർക്കും വേണ്ടി, എൻ്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ എൻ്റെ ദുആ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും ചോദിക്കുന്നത് കുറച്ച് മെലിഞ്ഞിട്ടാണ് കുട്ടികൾ, അപ്പോൾ കുറച്ച് ഒന്ന് തടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അപ്പം ഞാൻ പ്രസവിച്ച മക്കളെയൊക്കെ നോക്കിയിട്ട് ഞാൻ നല്ല തടിപ്പിച്ചൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. കുറച്ച് മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട്. അവരെ മെച്ചപ്പെട്ട് നോക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഞാൻ പറയുന്നതൊക്കെ അവർ നല്ലതായിട്ട് കേൾക്കുന്നുണ്ട്. അതുപോലെ ഭക്ഷണ സാധനങ്ങളായാലും ഞാൻ കൊടുക്കുന്നത് അവരെല്ലാം കഴിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന മക്കളാണെങ്കിൽ അവർക്ക് 2 മണിക്കൂർ ഇടവിട്ടാണ് ഞാൻ ഭക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണങ്ങൾ നല്ല രീതിക്ക് വെള്ളമായിട്ടും ജ്യൂസായിട്ടും ഫ്രൂട്ട്സായിട്ടും, അല്ലാതെ ചെറുപയർ, അല്ലാതെ ഏത്തപ്പഴമുട്ട, അങ്ങനെ പല ഭക്ഷണങ്ങളുമാണ് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടര മണിക്കൂർ ഗ്യാപ്പിലാണ് ഞാൻ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ രാവിലെ എണീച്ച ഉടനെ തന്നെ ഞാൻ മരുന്നുകളുണ്ടെങ്കിൽ ആദ്യം ഒരു 10-20 ദിവസത്തേക്ക് നമുക്ക് കുറച്ച് മരുന്നുകൾ, കാര്യങ്ങൾ, ഉലുവ പിഴിഞ്ഞത്, അങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പോൾ 10-21 ദിവസം വരെ അങ്ങനെ കുറേ മരുന്നുകളുണ്ടാവും. അപ്പോൾ അതിന് രാവിലെ ഒരു 3 ദിവസം ചതുപ്പ, 3 ദിവസം അയമ, 3 ദിവസം മുക്കിടി മരുന്ന്, അങ്ങനെ 10-15 ദിവസം അങ്ങനത്തെ കുറച്ച് മരുന്നുകൾ പോകും. പിന്നെ പേറ്റിലെ അങ്ങനെ കുറച്ച് കുറച്ച് പച്ചമരുന്നുകളുണ്ട്. അങ്ങനെയുള്ള മരുന്നുകൾ രാവിലെ വെറും വയറ്റിൽ അരച്ച് കൊടുക്കുന്ന മരുന്നുകളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് കൊടുത്തൊരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ രാവിലെ പിന്നെ 2 മുട്ടയും 2 ഏത്തപ്പഴവും ഒരു ചെറിയൊരു കപ്പിൽ, നല്ലപോലെ 1 ഗ്ലാസ് അല്ല, 1 ഗ്ലാസ് കൂടുതലും ഹോർലിക്സോ പിന്നെ അല്ലെങ്കിൽ പാലോ അല്ലെങ്കിൽ ചായ ഞാനങ്ങനെ കൊടുക്കലില്ല. അപ്പോൾ അങ്ങനെയാണ് ആ ഭക്ഷണ രീതി കൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എണ്ണതേപ്പും കുളിയും അങ്ങനെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടാണ് കാപ്പി കുടിക്കുന്നത്. കാപ്പി കുടിച്ചതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞ് ഒരു ഇത് ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ കഞ്ഞി കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച സമയത്താണ് ചോറ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കഞ്ഞി വേണ്ടാത്തവർക്ക് ഉള്ളിച്ചോറുണ്ടാക്കി അങ്ങനെ കൊടുക്കലുണ്ട്. ഉള്ളിച്ചോറ് അല്ലെങ്കിൽ കഞ്ഞി അങ്ങനെയാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഉച്ച ഒരു 1:30 2 മണിയുടെ അടുത്താകുമ്പോഴത്തേക്ക് ചോറ് കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു 4 മണി വരെ കുറച്ച് ഗ്യാപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസോ അങ്ങനെയുള്ള, പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ വെള്ളം കുടിക്കുക. ഓരോ പ്രാവശ്യം കുട്ടിക്ക് പാൽ കൊടുക്കുന്ന സമയത്ത് 1 ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ കുടിക്കുക. അതായത് ഒരു ദിവസം 3 കുപ്പി വെള്ളം വയ്ക്കുക. അതായത് രാത്രി 1 കുപ്പി വെള്ളം വെച്ചാൽ നേരം വെളുക്കുന്നത് വരെ അത് നമ്മൾ എണീച്ച് കുട്ടിക്ക് പാൽ കൊടുക്കുന്ന ടൈമിലൊക്കെ നമ്മളത് കുടിക്കുക. എന്നിട്ട് അത് രാവിലെ ആകുമ്പോൾ കഴിയാതെ പോലെ രാവിലെ തൊട്ട് ഉച്ച വരെ 1 കുപ്പി വെള്ളം വയ്ക്കുക. അത് ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം വരെ 1 കുപ്പി വെള്ളം, അങ്ങനെ ഈ 3 കുപ്പി വെള്ളം കുടിക്കുക. അപ്പോൾ നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാം അതിൽ വരും. അപ്പം ഭക്ഷണം രീതി ഇതുപോലെ 2 മണിക്കൂർ 2.5 മണിക്കൂർ ഇടവിട്ട് നമ്മളവർക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ കുട്ടി പാല് കുടിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് നല്ല വിശപ്പുണ്ടാവും. അവർ എത്ര വേണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് നല്ല വിശപ്പുണ്ടാവും. പിന്നെ കുറച്ച് ആദ്യം ഒരാഴ്ച നമ്മൾ ആ സ്റ്റിച്ചൊക്കെ ഒന്ന് ഉണങ്ങി കഴിഞ്ഞാൽ ഒരു കുറച്ചൊക്കെ ഒന്ന് നടക്കുന്നതും ഒന്നുകൊണ്ട് വേറെ പ്രശ്നം. കാരണം നമ്മൾ നടക്കരുത് എന്ന് പറയുന്നത് മെയിനായിട്ടും സ്റ്റിച്ച് എന്തെങ്കിലും സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒരു 3-4 ദിവസം നമ്മൾ അത് പിന്നെ ഒന്ന് കെയർ ചെയ്തിട്ട് വേണം നമ്മളൊന്ന് നടക്കാനും
മക്കളൊക്കെ നമ്മൾ കാലൊക്കെ ഒന്ന് അടുപ്പിച്ച് ചേർത്ത് പിടിച്ച് വേണം പതുക്കെ കാലൊക്കെ എടുത്ത് വെച്ചാൽ, അല്ലെങ്കിൽ സ്റ്റിച്ച് പോകാനുള്ള ചാൻസുകളുണ്ട്. അതുപോലെ തന്നെ ബാത്റൂമിൽ, യൂറോപ്യൻ ക്ലോസറ്റിലല്ലാതെ ഒരിക്കലും തറയിൽ അല്ലാത്ത ക്ലോസറ്റിൽ ഇരിക്കാനും പാടില്ല. അങ്ങനെയൊക്കെയാണ് സ്റ്റിച്ച് പോകണം. ഒരുപാട് കുട്ടികൾക്ക് അതൊന്നും അറിയത്തില്ല. അപ്പം അവർ അതുവരെ എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെ അവരങ്ങനെ പോകും. അപ്പം അതൊക്കെ നമ്മൾ ഉമ്മമാർ തന്നെ മക്കളടുത്ത് ആദ്യമേ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ കുട്ടികൾക്ക് പാൽ കൊടുക്കുക, നമ്മൾ എപ്പോഴും നമ്മൾ ആവശ്യം വരുമ്പോൾ മാത്രമാണ് നമ്മളെല്ലാം നോക്കുന്നത്. അപ്പം പാൽ കൊടുക്കേണ്ട ടൈം ആകുമ്പോഴത്തേക്കാണ് പ്രസവിച്ച് കഴിഞ്ഞ് ഫസ്റ്റ് ദിവസങ്ങളിൽ പാൽ ഉണ്ടാവില്ല. അപ്പോഴും കുട്ടിക്ക് പാല് കൊടുക്കുകയും വേണം. അപ്പോഴത്തേക്ക് നിപ്പിളൊക്കെ വളരെ ചെറുതായിരിക്കും. അപ്പം നിപ്പിള് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളൊരു 6 മാസം 7 മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ ശരീരത്തിൽ നിന്ന് അത് നമ്മളൊന്ന് ഉഴിഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ നോക്കുക. അതുപോലെ ഈ നിപ്പിളിൻ്റെ പ്രശ്നം ഭയങ്കര ഇതാണ്. അപ്പോഴെന്താണ് അത് നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കുക. നിപ്പിള് ഒട്ടും ഇല്ലാത്തവർ ഡോക്ടറെ അത് കാണിക്കുക. മെയിനായിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് അതിനെ പ്രസവിക്കുന്നത് വരെ നമ്മൾ അതിനെ വെച്ചുകൊണ്ടിരിക്കരുത്. നേരത്തെ കണ്ട് അതിന് നമ്മൾ കുറച്ച് അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഡോക്ടർമാർ നല്ലതുപോലെ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. പക്ഷെ പ്രസവിച്ചതിന് ശേഷം നമുക്ക് എല്ലാ പെയിനും കൂടെ നമുക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളത് ആദ്യമേ ശ്രദ്ധിക്കുക. നമ്മളെ കുട്ടിക്ക് നമ്മൾ കുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പ്രസവിച്ചതിന് ശേഷം മക്കൾക്ക് പാൽ കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സങ്കടമാവില്ലേ. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നിടത്താണെങ്കിലും ചെല്ലുമ്പോൾ പിന്നെ കുറേ ദിവസത്തേക്ക് ബുദ്ധിമുട്ടാണ്. കാരണം പിന്നെ ഞാൻ ഈ സിറിഞ്ചൊക്കെ വെച്ചിട്ട് വലിച്ചെടുക്കൽ, പിന്നെ അങ്ങനെ പമ്പ് ചെയ്യുന്ന അതൊക്കെ വെച്ച് അങ്ങനെ കുറേ പേര് ഞാൻ ആദ്യമേ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. പിന്നെ മെയിനായിട്ടുള്ളത് പാൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ. അതിന് നമ്മൾ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് നട്ട്സ്, പാല്, മുട്ട, മീൻ അതൊക്കെ നമ്മൾ നല്ലതായിട്ട് നമ്മൾ കഴിക്കും. പിന്നെ കുട്ടിയുടെ വെയിറ്റിനനുസരിച്ച് ഡോക്ടർ പറയും നിങ്ങൾ ഭക്ഷണം കുറയ്ക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ ഡോക്ടർ പറയുന്നതിനനുസരിച്ച്. അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി വേണം എല്ലാം ചെയ്യാൻ. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമുക്ക് അതായത് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞിരിക്കണം. നമ്മൾ എന്തെങ്കിലും ഗുളിക കഴിക്കുന്നുണ്ടോ, പിന്നെ വേറെ എന്തെങ്കിലും അതായത് ഈ പൈൽസ് അങ്ങനത്തെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ ചിലർക്കുണ്ടാവും. പക്ഷെ ചില കുട്ടികളത് പറയലില്ല ഡോക്ടറെ അടുത്ത്. അപ്പോൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ ഡോക്ടറെ അടുത്ത് പറഞ്ഞ് അപ്പോൾ അത് പിന്നെ അതായത് നമ്മൾ ആ പെയിനൊക്കെ വരുന്ന സമയത്തൊക്കെ അതിന് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. അതായത് പല കുട്ടികൾക്കും അങ്ങനെ അങ്ങനത്തെ അതായത് പല കുട്ടികൾക്കും അങ്ങനെ ബുദ്ധിമുട്ടുകൾ വരാറ്. പക്ഷെ അവരൊന്നും ആ സാഹചര്യം വെച്ചിട്ട് അപ്പോഴും പറയലില്ല. പക്ഷെ അതിന് ശേഷമാണ് അവർക്ക് എല്ലാ പെയിനും കൂടെ ആ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എല്ലാ പെയിനും കൂടെ അവർക്കുണ്ടാവും. അതുപോലെ തന്നെ സെസേറിയൻ ആണെങ്കിലും പ്രസവമാണെങ്കിലും എല്ലാം കൂടായിട്ട് ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടിലായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടിട്ട് നല്ല വിഷമമായിട്ടുണ്ട്. ഓരോ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടല് കണ്ടാൽ നമുക്ക് തന്നെ സങ്കടമാവും അത്രയ്ക്കാണ്. അതായത് പാൽ കൊടുക്കാൻ പറ്റാന്നിട്ട് അതിൻ്റെ നിപ്പിള് പൊട്ടിയിട്ട് അതിൻ്റെ വേദന, പിന്നെ സ്റ്റിച്ചിൻ്റെ വേദന, അങ്ങനെ എല്ലാം കൊണ്ട് അവർക്ക് ആകെ പിന്നെ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കാരണം ഈ അവർക്ക് അങ്ങനത്തെ ഈ വയറുറയ്ക്കും. അപ്പം ചില കുട്ടികൾക്ക് അതൊന്നും കഴിയും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എന്ത് നിങ്ങൾക്ക് അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പറയുക. അതുപോലെ തന്നെ ചിലർക്ക് ഈ കാലിൻ്റെ പിന്നെ കാലിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് ചെറിയ ചൊറിച്ചിലാണെങ്കിൽ അങ്ങനെ വരും. അതും ആരും അങ്ങനെ പറയലില്ല. അപ്പോൾ അത് എന്ത് വന്നാൽ ഇതൊക്കെ ഡോക്ടറെ കാണിച്ചിട്ട് അതിന് ഓയിൽമെൻ്റ് ആണെങ്കിലും ഓയിൽമെൻ്റൊക്കെ മേടിച്ചിട്ട് അതിനെ നന്നായിട്ട് കുറയ്ക്കാൻ നോക്കുക. നമ്മളെല്ലാം പ്രസവത്തിൽ അത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ എല്ലാ പെയിനും എല്ലാ ബുദ്ധിമുട്ടും വേദനയും കൂടെ ഒരു നിങ്ങൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ആവും. അതുകൊണ്ട് എല്ലാം ഇതുപോലെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എല്ലാം ആ കുട്ടികളെ ഒരു എന്താ പറയുക നിങ്ങൾക്കൊരു ഇത് വരിക കുട്ടികളെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരിത് മനസ്സിൽ ഉൾക്കൊള്ളുക. അതായത് നമുക്ക് കുറച്ച് ഉറക്കം നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടി വരും. പക്ഷെ അതിനൊക്കെ എന്താണ് നമ്മൾ പിന്നെ കുട്ടികൾ ഉറങ്ങുന്ന ടൈമിൽ ഫുള്ള് നമ്മൾ ഉറങ്ങുക. നമ്മൾ ആ സമയത്ത് ഒരു ഇതിന് പോലും നമ്മൾ ഫുള്ള് കഴിഞ്ഞ പരമാവധി ഉറങ്ങുക. അതായത് രാത്രി നമ്മൾ ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം നമ്മൾ എണീക്കും. അതായത് കുട്ടി 2 മണിക്കൂർ 2.5 മണിക്കൂർ ഇടവിട്ട് എന്തായാലും കുട്ടി എണീക്കാതിരിക്കില്ല. എണീക്കാതിരുന്നാൽ തന്നെ നമ്മൾ എണീച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അലാറം വെച്ചിട്ട് വേണം ആദ്യം ഒരു 10-15 ദിവസം നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് കുട്ടിക്ക് പാല് അങ്ങനെ കൊടുക്കണം. കൊടുത്താൽ തന്നെയാണ് കുട്ടിക്ക് മഞ്ഞ
അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറില്ല. നമ്മൾ ആ കുട്ടി ഉറങ്ങുന്നതിനനുസരിച്ച് കുട്ടിയെ കിടത്തി ഉറക്കിയാൽ കുട്ടിക്ക് മഞ്ഞ പോകില്ല. പിന്നെ എല്ലാം കുറേ കുട്ടിയുടെ സംബന്ധമായിട്ടുള്ള വേറൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. കുട്ടി ഉറങ്ങുന്ന സമയത്ത് കഴിവിൻ്റെ പരമാവധി ഉറങ്ങാൻ ശ്രമിക്കുക, ഭക്ഷണം നല്ല ഭക്ഷണം കഴിക്കുക. എന്താണ് കുട്ടി, നമ്മൾ ഈ കുട്ടി ഇങ്ങനെ പാല് കുടിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടി നമുക്ക് അങ്ങനെ ഒരു ശരീരത്തിന് ഒരുപാട് തടിക്കും എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. മെലിഞ്ഞിരിക്കുന്നവർക്ക് പക്ഷെ തടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കഷ്ടമാണ്. കാരണം അവർക്ക് വയറൊക്കെ ചെറിയ കുറച്ച് മെലിഞ്ഞിരിക്കുന്നവർക്ക് വയറ് കുറച്ച് ഇതല്ലേ, അപ്പം അവർ കഴിക്കുന്നതിനനുസരിച്ചിട്ട് പിന്നെ നമുക്ക് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് അവർക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പം എന്താ ആദ്യം തന്നെ കുറച്ച് കുറേച്ച തന്നെ കഴിച്ച് ലെവലാക്കി ലെവലാക്കി പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് റെഡി ആയിക്കോളും. അപ്പം അങ്ങനെ തന്നെ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.